Hi friends, welcome to Malu's and Shambhu Kitchen. But in the Namaka, Yegu under breakfast in Namakatayarakam, Valade Elpan Tayarakam, but you recipe and Valade taste you on Matamala upon Namula in the recipe, Ninga conducted the Kistapata, Namula channel, Malu's and Shambhu Kitchen, like it, share it, you do a subscribe to Talkar on the subscribe to you, comment to you, total to the bell icon, other than the procedure, you are all on the option, other than the enable to you. Ingan Matame, Namula Bloodina, which is the title of video. Upon the Muda, egg breakfast singing in the Tayara Kuna in the Noka Noka Paja Tirotanupoga. Okay. Namukojana നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഗ്യാസ് സ്റ്റവ് ഒന്ന് നമുക്ക് കത്തിക്കാം. കുറച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മതിയാ, മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ വരും ഏതാണ്ട് ഇത്. ഇനി എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു സവാള അരിഞ്ഞത് നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ സവാള തന്നെ രണ്ട് സവാള എടുക്കേണ്ടി വരും. വലുതാണെങ്കിൽ നമുക്ക് ഒരു വലിയ സവാള മതിയാവും. ഈ സവാള ഒന്ന് വരട്ടിയെടുക്കാം. സവാള വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു ടൊമാറ്റോ നീളത്തിന് കട്ട് ചെയ്തത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നീളത്തിന് കട്ട് ചെയ്തതാണ് ഇത്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് വരണ്ട് വരട്ട ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു ചെറിയ മീഡിയം സൈസ് ചെറിയ ഒരു ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് അടി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതൊന്ന് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഉള്ളിയെല്ലാം വരുവിധം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഒന്ന് ഇതിലോട്ടൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഒരുവിധം വെന്ത് റെഡിയായിട്ടുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ വേണ്ട കുറച്ച് മതി. പാകത്തിന് ഉപ്പ്, ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി,
ഒരു കാ ടീസ്പൂൺ ഗരം മസാല, ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചേരുവകളെല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാനൊന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒന്ന് അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊരു മുട്ട ഇതിലോട്ട് ഒന്ന് ഒഴിക്കാം. അതൊന്ന് ഞാൻ കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് സ്റ്റവ് നമ്മൾ കത്തിച്ചിട്ടുണ്ട്, പാൻ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഇതിലോട്ടൊന്ന് സൺഫ്ലവർ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വരും എണ്ണ, ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ട നമ്മളൊരു കണ്ണാപ്പ എടുത്തിട്ട് കണ്ണാപ്പ് എടുത്തിട്ട് അതിലോട്ട് വേണം മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചിട്ട് ഈ ഒരു ഇതെല്ലാം നമ്മൾ എടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നേരത്തെ നമ്മുടെ മുട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ രാവിലെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുമാണ്, കൊച്ചുകുട്ടികൾക്കും അതുപോലെ വലിയ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ എഗ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.